ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ നല്ല ഇന്ന് അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ഇത് കണ്ടു കാണിക്കുന്നത്. ടോപ്പ് ദുപ്പട്ടയാണ് ഇപ്പൊ കാണിക്കുന്നത്. ബോട്ടം സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ടോണിലുള്ള സെറ്റ് ചെയ്യാം. ഇത് നല്ല ബനാറസിയുടെ വീവിംഗ് വരുന്ന ഇതുപോലെയുള്ള നല്ല പ്യൂർ, നല്ല എന്താ പറയാ, നല്ല പേസ്റ്റൽ ഷെയ്ഡാണ്. എപ്പോഴും ഞാൻ ഡാർക്ക് കളറാണ് കാണിക്കുന്നതിന്റെ, ഇതൊരു മോ കളർ എന്നൊക്കെ പറയില്ല, അതുപോലെ നല്ലൊരു ഷെയ്ഡാട്ടോ. ഈ ടിഷ്യൂ സിൽക്ക് ഇല്ലേ, ആ ഒരു മെറ്റീരിയലാണ് വരുന്നത്, കണ്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ബനാറസിയുടെ, ചെറിയ വീവിംഗ് വരുന്നത്. അത് നമ്മൾ ഷർട്ട് കോളർ പാറ്റേണിലേക്കാണ് ചെയ്തേക്കുന്നത് ഇതുപോലെ. ഓക്കെ, പിന്നെ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ദുപ്പട്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ വൺ സൈഡ് ഇതേപോലെ ബോർഡർ വരുന്ന ഒരു ദുപ്പട്ടയാണ്. ഒരു സൈഡ് നല്ല വീതിയിൽ ഇതുപോലെ ഉണ്ട് കേട്ടോ, നമുക്ക് ഏത് സൈഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതല്ല, വൺ സൈഡ് വേണമെന്നുള്ളവർക്ക് അതുകൊണ്ട് ഇതുപോലെ ഈ ഒരു നല്ല എന്താ പറയുക, ഈ ഒരു ബോർഡർ കണ്ടോ, നമ്മളിപ്പം കിട്ടുന്ന നല്ലൊരു ഫിനിഷിംഗ് വരുന്ന ഒരു ഇതാണ് കേട്ടോ. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലും ആണ്. എപ്പം കാണുന്ന പോലെ ഓവർ ഷൈനിങ് ഉള്ള ബോർഡർ അല്ല ഇത്. അപ്പം ഇതുപോലെ ഈ ഒരു കളർ എക്സാക്ട് മാച്ച് ആണ്, അതുകൊണ്ടാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാ ക്ലോസ് ആയിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതാണ് എന്റെ വീവിംഗ് വരുന്നത്. നല്ലൊരു ടിഷ്യൂവിന്റെ ഒരു ഷൈനിങ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ തന്നെ നമ്മൾ പേസ്റ്റൽ ഷെയ്ഡ് തന്നെ വേറൊരു പാറ്റേണും കൂടെ ചെയ്തിട്ടുണ്ട്. ഇത് ഓണിയൻ കളറാണ്, നല്ല അതിന്റെ ഇതുപോലെ ഒരു യോക്കിൽ വെച്ചേക്കുന്നത്. നമ്മളൊരു പ്യുവർ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് അത്. ഇത് ഞാൻ പ്യുവർ വിസ്കോസ് ഓർഗൻസയിലാണ് കേട്ടോ ഇത് ചെയ്തേക്കുന്നത്. ഓർഗൻസയാണ്, ജോർജറ്റ് അല്ല. അതേ കളറ് വരുന്ന ക്ലോത്ത് ബട്ടണും ചെയ്തിട്ടുണ്ട് കണ്ടോ. പിന്നെ ഇതിന്റെ സ്ലീവിന്റെ എൻഡിലോട്ട് ഇതേപോലെ നല്ല വീതിയിൽ ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഷെയ്ഡാണ്, അതിന് ദുപ്പട്ട ഉണ്ട്, ഞാനത് വേറെ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേണ്. പിന്നെ ചെയ്തേക്കുന്ന ഇത് നല്ലൊരു ഇതുപോലെ തന്നെ ഭയങ്കര ഒരു എയർ കളറാണ്, ചോക്ലേറ്റ് കളർ എന്നൊക്കെ പറയില്ല, അതിൽ തന്നെ പ്യുവർ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇത് കേട്ടോ. കണ്ടോ, ഓർഗൻസയുടെ തന്നെ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫാബ്രിക് ആണ്. ഇതിൽ നമ്മൾ സിമ്പിളായിട്ട് ആ മെറ്റീരിയൽ തന്നെ നമുക്കൊരു നല്ലൊരു സ്റ്റാൻഡേർഡ് ഉള്ളതാണ്, അതുകൊണ്ട് നമ്മൾ അതിൽ വർക്കൊന്നും കൊടുത്തിട്ടില്ല. ബ്ലാക്ക് കളർ സോഫ്റ്റ് ബോൾസ് വെച്ചിട്ട് ബ്ലാക്ക് കളറിൽ തന്നെ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ. അപ്പോൾ ഇതൊരു പാറ്റേൺ. ഇതിൽ ഒരെണ്ണം നമ്മൾ ഈ ഒരു ഷെയ്ഡ് വന്നത് എ ലൈനിലോട്ടാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അതിൽ ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസത്തിൽ ഇത് എന്താ പറയുക, സ്ലിറ്റിലോട്ടും ചെയ്തിട്ടുണ്ട്. സെയിം കുറച്ചൊരു ചെറിയ വ്യത്യാസം ഉള്ളൂ ഇതിൻ്റെ കേട്ടോ. ഇതിൻ്റെ അധികം പീസസ് ഇല്ല, എനിക്കിങ്ങനെ ലിമിറ്റഡ് ആയിട്ട് കിട്ടിയ മെറ്റീരിയലാണ്. പിന്നെ ഇത് ഇതേപോലെ തന്നെ നല്ലൊരു വൈൻ കളറിൽ ഇതേപോലെ സ്കാലപ്പ് യോക്ക് വെച്ചിട്ട് ഈ ഒരു മെറ്റീരിയലാണ് വരുന്നത്. പ്യുവർ ആയിട്ടുള്ളതാണ്. ഇത് നമ്മൾ വാഷ് ചെയ്യുമ്പം ഒന്ന് കെയർ കൊടുക്കണം, ഡ്രൈ വാഷ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ഇത് എ ലൈൻ പാറ്റേണിലൊക്കെ ചെയ്തേക്കുന്നത്. ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഇത് ജോർജറ്റിൽ വേണമെങ്കിലും ചെയ്യാം നമുക്ക്. ഞാനിപ്പം വിസ്കോസ് ഓർഗൻസയില ചെയ്തേക്കുന്ന പ്യുവറായിട്ട് സ്ലീവിൻ്റെ ഇതേപോലെ ഉണ്ട്. ഇതാണ് എൻ്റെ ദുപ്പട്ട ഏറ്റവും ഹൈലൈറ്റ്. നല്ല സൂപ്പർ ആയിട്ടുള്ള ഇതുപോലൊരു ഫാബ്രിക്കാണ് കേട്ടോ. നമ്മൾ ഈ ദുപ്പട്ട വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും ഡ്രൈ വാഷ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ഇതേപോലെ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയുണ്ട് ഇത്. പിന്നെ ഇതിൻ്റെ നെക്ക് പാറ്റേൺ ഇതേപോലെ നമ്മളൊരു ബോട്ട് നെക്ക് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. സോഫ്റ്റ് ബോൾസ് എല്ലാം വെച്ചിട്ട് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് ഇതേപോലെ ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ വേറെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു ഫാബ്രിക്കാണ് കേട്ടോ. ഇതുപോലെ ഒരു ഷൈനിങ് തന്നെ വരുന്ന ചെറിയ ലൈൻസ് പോയിട്ടുണ്ട് കണ്ടോ. ഇതുപോലത്തെ ഒരു ഫാബ്രിക്കാണ് ബാക്ക് സൈഡ് കൊടുത്തേക്കുന്നത്. ആ എക്സാക്ട് ആ ഒരു ഷിമ്മർ ഷൈനിങ്ങിന് നമുക്ക് മാച്ച് ആയിട്ട് കൊടുക്കും. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ബ്ലാക്കിൽ നല്ല സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ. ഇതിനെ ലിമിറ്റഡേ ഉള്ളൂ. അപ്പോൾ ഇത് എന്താ പറയുക, ഗ്ലാസി ഓർഗൻസ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഷിമ്മർ ഓർഗൻസ എന്തൊക്കെ, നല്ല എനിക്ക് കറക്റ്റിൻ്റെ പേര് അറിയില്ല. അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക്കാണ്, നല്ല ഭംഗിയുമാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഈ ഒരു ദുപ്പട്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇത് നെറ്റിൽ വരുന്നതാണ് കേട്ടോ. ഇതാണ് സൈഡ് സിൽവർ കളറ്, ഇതുപോലെ ഓരോ എന്താ പറയുക, ഫാബ്രിക് പെയിൻറ് പോലെയാണ് അത്. വാഷ് ചെയ്യുമ്പോൾ പോകണതല്ല കേട്ടോ. ഇതുപോലെ ഉണ്ടാവും, നല്ല വിഡ്ത്തും ലെങ്ത്തും എല്ലാം ഉണ്ട്. ഇനി അതല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ജോർജറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. ഏറ്റവും സിമ്പിളായിട്ട് അതായിരിക്കും ബെസ്റ്റ്. ഇതുപോലെ ഉണ്ടാവും, പ്ലെയിൻ ആയിട്ടുള്ള ജോർജറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവും, നല്ല സൂപ്പറാണ്. ഇനി അതല്ല, ഒന്നുമില്ലാതെ നമുക്കിപ്പോൾ സിമ്പിളായിട്ട് ഇതുപോലെ എ ലൈൻ ടോപ്പായിട്ടും വെയർ ചെയ്യാം. ഓക്കെ, ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഇത് ഇതിൻ്റെ ശരിക്കും ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇത് കുറച്ചൊരു എന്താ പറയുക, ലൈറ്റർ ഷെയ്ഡിലേക്ക് ആവുന്നേക്കുന്ന സ്ലിറ്റുള്ള പാറ്റേൺ ഇതേപോലെ നെക്കെല്ലാം. ഇതിനും സെയിം ഞാൻ ദുപ്പട്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ട വേണ്ടാന്നുള്ളവർക്ക് ഇതേപോലെ സിമ്പിൾ ടോപ്പായിട്ട് സോഫ്റ്റ് ബോൾസ് എല്ലാം വെച്ചിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ ഇതിൽ വേണമെങ്കിൽ ബ്ലാക്ക് ദുപ്പട്ടയെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതേപോലെ ബ്ലാക്ക് സെറ്റ് ചെയ്യുമ്പോഴും നല്ല ഭംഗിയാണ്. ഓക്കെ, ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. എ ലൈൻ പാറ്റേണിലൊക്കെ ചെയ്തേക്കുന്ന നല്ല സൂപ്പർ കളർ കോമ്പിനേഷനാണ് കേട്ടോ. യോക്കെല്ലാം ഇതേപോലെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് ഒരു 7 working days കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.